ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആൻഡ് എം ജെ ഓട്ടോമൊബൈൽസ് കട്ടാക്കട. കാട്ടാക്കട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നമോ സേവാ കേന്ദ്രം വിശക്കുന്ന വയറുകൾക്ക് അന്നവും സഹായങ്ങളുമായി അക്ഷീണം പ്രവർത്തിക്കുന്നു. ഈ കോവിഡ് കാലത്ത് നിർധനരായ 300 കുടുംബങ്ങൾക്ക് ഉച്ചഭക്ഷണം എത്തിക്കുകയാണ് ഇവർ. മരുന്ന്, മറ്റ് അടിയന്തര സഹായങ്ങൾ ഒക്കെ തന്നെ ഈ സഹായ കേന്ദ്രം വഴി നൽകുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ചേരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി നമോ സേവാ കേന്ദ്രം കാട്ടാക്കടയും ബി ജെ പിയുടെ കാട്ടാക്കട പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി കൊറോണ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിക്കാലത്ത് പാവപ്പെട്ടവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക്, നിരാലംബരായ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് കാട്ടാക്കട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നമോ സേവാ കേന്ദ്രവും അതേപോലെ ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയും ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനകം തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മുതൽ ആവശ്യക്കാർക്ക് ഭക്ഷണവും അതേപോലെ തന്നെ മറ്റ് സഹായങ്ങളും നൽകാൻ നമോ സേവാ കേന്ദ്രവും ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയും തയ്യാറാകും. ഈ പദ്ധതി, ഈ പരിപാടി കാട്ടാക്കട മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിലും വ്യാപകമാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകന്മാർ എല്ലാ പഞ്ചായത്തിലും വാർഡ് അടിസ്ഥാനത്തിൽ സേവാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ സേവാ ഹി സംഘടന സേവനത്തിന് വേണ്ടിയാണ് എന്ന മുദ്രാവാക്യവുമായിട്ട് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, നിരാലംബരായ ആളുകൾക്ക്, കോവിഡ് ഈ മഹാമാരി മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും സഹായം എത്തിച്ചു കൊടുക്കാനുള്ള മഹത്തരമായ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ഇനിയും ഈ പ്രവർത്തനം തുടരും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ബി ജെ പി കട്ടാക്കട പഞ്ചായത്ത് കമ്മിറ്റിയും നമോ സേവാ കേന്ദ്രവും സംയുക്തമായി കട്ടാക്കട പഞ്ചായത്തിലെ ദരിദ്രരായ 300 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 13 ദിവസമായി ഞങ്ങൾ ഉച്ചഭക്ഷണം നൽകി വരികയാണ്. സുമനസ്സുകളായ ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 13 ദിവസവും ഈ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും സാധാരണപ്പെട്ട ഈ കോവിഡ് മൂലം വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ തന്നെ പാചകം ചെയ്ത് വളരെ ശുദ്ധമായ രീതിയിലാണ് ഞങ്ങൾ ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ സമാപനമാണ്. ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2nd വാർഷികം കൂടി കണക്കിലെടുത്തുകൊണ്ട് പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളുമായി ഇന്ന് നമ്മൾ ഭക്ഷണം നൽകിയത് ഇന്ന് ഇത് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റ് സേവന പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ നന്ദി അറിയിക്കുകയാണ്. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ.